അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഖ്റജ മുസ്ലിമുൻ അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വുൽദി ആദം يوم القيامة وأول من ينشق عنه القبر وأول شافع وأول مشفع صدق رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വുൽദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ മനുഷ്യ സന്തതികളുടെ സയ്യിദാണ്. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബറു, മനുഷ്യരിൽ നിന്ന് ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവൻ ഞാനാണ്. വഅവ്വലു ശാഫിഇൻ, മനുഷ്യർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നവൻ, ശുപാർശ ചെയ്യുന്നവരിൽ ആദ്യത്തവനും ഞാനാണ്. വഅവ്വലു മുഷഫ്ഫഇൻ, ശുപാർശ ചെയ്യപ്പെടുന്നവരിൽ വെച്ച് അള്ളാഹു സ്വീകരിക്കുന്ന ശുപാർശയും ആദ്യത്തെ ശുപാർശയും എൻ്റേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശാഫിഇ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്നവൻ, മുഷഫ്ഫഇ എന്ന് പറഞ്ഞാൽ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവൻ എന്നാണ്. അപ്പോൾ വഅവ്വലു ശാഫിഇ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്. വഅവ്വലു മുഷഫ്ഫഇ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ശുപാർശകളിൽ വെച്ച് ആദ്യം സ്വീകരിക്കപ്പെടുന്നവനും ഞാനാകുന്നു എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പദം അന സയ്യിദു വുൽദി ആദം, മനുഷ്യ സന്തതികളുടെ സയ്യിദാണ് ഞാൻ, സയ്യിദാണ് ഞാൻ എന്ന് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ സയ്യിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഒരു നാടൻ ശൈലിയിൽ ഒരർത്ഥം വെക്കും, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവാണ്, നേതാവ് നേതാവ് എന്ന് ഒരർത്ഥം നമ്മൾ വെക്കാറുണ്ട്. എന്നാൽ ഇമാം നവവി തൻ്റെ ഷറഹ് മുസ്ലിമിൽ മഹാത്മാക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇമാം നവവി റഹിമഹുല്ല ഇതിൻ്റെ വ്യാഖ്യാനം പറയുന്നു. ഖാല ഇമാമു നവവിയു റഹിമഹുല്ല, ഖാല ഹർവിയു, ഇമാം ഹർവി പറഞ്ഞു, അസ്സയ്യിദു ഹുവല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈരി, നന്മയിൽ തൻ്റെ ജനതയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കുക, ഇതാണ് ഒരർത്ഥം. വഖാല ഗൈറുഹു, ഇമാം ഹറവി അല്ലാത്തവർ പറഞ്ഞു, ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിൻ നവായിബി വശദായിദി ഫയഖൂമു ബിഅംദിഹിം വയതഹമ്മലു അൻഹും മകാരിഹഹും വയദ്ഫഉഹാ അൻഹും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഉമ്മത്തിന് അല്ല, മനുഷ്യ സമൂഹത്തിന് മുഴുവനും അവരുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അഭയം തേടുന്ന കേന്ദ്രമാകുന്നു. എന്നിട്ട് അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കളയുകയും അവർക്കാവശ്യമായ കാര്യങ്ങളെ കൊണ്ട് നിലകൊള്ളുകയും ചെയ്യുന്ന, അവർക്ക് പ്രയാസമുള്ള കാര്യങ്ങളെ അവരെ തൊട്ട് തടുക്കുകയും അതിന് പ്രതിരോധിക്കുകയും ചെയ്യുന്ന അഭയ കേന്ദ്രം, ഇതാണ് സയ്യിദിൻ്റെ അർത്ഥമെന്ന് ഇമാം നവവി റഹിമഹുള്ള വലിയ പണ്ഡിതന്മാരിൽ നിന്ന്, മഹാത്മാക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അന സയ്യിദു വുൽദി ആദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഉമ്മത്തിൻ്റെ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കുന്ന അഭയ കേന്ദ്രമാണ് ഞാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു സ്വാഭാവിക ചോദ്യം, എന്നാൽ പിന്നെ യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞത് എന്തിനാ? ഖിയാമത്ത് നാളിൽ അഭയകേന്ദ്രമാണ് എന്നല്ലേ? ഖിയാമന്നാളല്ലാത്തപ്പോൾ തന്നെ അഭയകേന്ദ്രമാണ് എന്നാണല്ലോ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ യൗമൽ ഖിയാമത്ത് എന്ന് ഹദീസിൽ പറയേണ്ട കാര്യം എന്താണ് എന്നൊരു സ്വാഭാവിക ചോദ്യം. ആ ചോദ്യത്തിന് ഇമാം നവവി റഹിമഹുള്ള മറുപടി പറഞ്ഞു, വഅമ്മാ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അഭയ കേന്ദ്രമാണ് സയ്യിദാണ് എന്ന് പറഞ്ഞത് എന്തിനാ? മാ അന്നഹു സയ്യിദുഹും ഫിദ്ദുനിയാ വല്ലാഖിറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും സയ്യിദാണ്, അഭയകേന്ദ്രമാണല്ലോ. പിന്നെന്തിനാണ് ഈ ആഖിറത്തിൽ യൗമൽ ഖിയാമത്തി
എന്ന പദം പറഞ്ഞത് എന്ന സംശയത്തിന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അന്നബവി റഹിമഹുല്ലാ മഹാൻ പറയുന്നു, ഫസബബു തഖ്യീദി അന്ന ഫി യൗമിൽ ഖിയാമത്തി യൽഹറു സുഅദദുഹു ലികുല്ലി അഹദിൻ വലാ യബ്ഖ മന്നഉൻ വലാ മുആനിദുൻ. അവിടെ വെച്ച് എല്ലാ ശത്രുക്കൾക്കും റസൂലുള്ളാഹിയോട് മാത്സര്യം കാണിച്ചവർക്കും റസൂലുള്ളാഹിയുടെ മതത്തെ അവഗണിച്ചവർക്കും ഇസ്ലാമേതര പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കും ലോകത്തുള്ള എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാദത്ത് അവിടുത്തെ നേതൃത്വം അത് പ്രകടമായി കാണുന്നത് ഖിയാമത്ത് നാളിലാണ്. കാരണം എല്ലാവരും സംഗമിക്കുന്നത് അവിടെയാണല്ലോ. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറ് ഷഫാഅത്തുൽ ഉലമയിലൂടെ എല്ലാവരും നേരിട്ട് അനുഭവിക്കുകയാണ്. അതിനുവേണ്ടിയാണ് യൗമുൽ ഖിയാമത്ത് എന്ന് പറഞ്ഞത്. അഭയകേന്ദ്രമാണെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ടെന്ന് ഇമാം നവവി തൻ്റെ ഷർഹ് മുസ്ലിമിൻ്റെ 15-ാമത്തെ വാള്യം 30-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭയകേന്ദ്രമാക്കുന്നവരാണ് വിശ്വാസികൾ അല്ലേ? അതിൽ യാതൊരു പന്തികേടുമില്ല, യാതൊരു ശിർക്കിൻ്റെ ലാജനയുമില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന സയ്യിദുൽ ദിയാദം, ഞാൻ മനുഷ്യ സന്തതികളുടെ മുഴുവനും നേതാവാണ്, അഭയകേന്ദ്രമാണ്, അവിടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പരിഹരിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുമാർ, പൂർവീകർ, കഴിഞ്ഞുപോയ മഹാൽമാക്കൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചെന്നുകൊണ്ടും അല്ലാതെയും ഹബീബായ നബി തങ്ങളെ വിളിക്കുന്നു, സഹായം ചോദിക്കുന്നു, തേടുന്നു, അഭയകേന്ദ്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ളവരൊക്കെ ഇത് ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന സയ്യിദുൽ ദിയാദം, ഞാൻ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും അഭയകേന്ദ്രമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അയിമ്മത്തുകളായ മഹാത്മാക്കളെല്ലാവരും ഇപ്രകാരം ചെയ്യാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ സ്വഹാബികൾ, താബിഉകൾ, മുഹദ്ദിസുകൾ, മഹാപണ്ഡിതന്മാർ, ഇമാമുമാർ അവരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭയകേന്ദ്രമാക്കി തങ്ങളുടെ പ്രശ്ന പരിഹാരത്തിന് തേടുകയും അവരുടെ ആവലാതികൾ പറയുകയും ചെയ്യാനുള്ള കാരണം 100 സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സമയമില്ലല്ലോ, ഞാനൊരൊന്ന് ഉദാഹരണത്തിന് പറയാം. നോക്കൂ, ബഹുമാനപ്പെട്ട വിശ്രുത ചരിത്ര പണ്ഡിതനാണ് അല്ലാമ അബുൽ ഹസൻ അൽ മസ്ഊദി. മസ്ഊദിയുടെ മുറൂജു ദഹബ് എന്ന ഗ്രന്ഥം 3-ാമത്തെ വാള്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതിൻ്റെ 34-ാമത്തെ പേജിൽ. അദ്ദേഹം പറയുകയാണ്, 4 ഖലീഫമാരുടെ ഭരണകാല ശേഷം പിന്നീട് മദീനയിൽ ഒരു പുതിയ ഗവർണർ വരികയാണ്. അദ്ദേഹം ദുഷ്ടനാണ് എന്ന് മദീനക്കാർക്കറിയാം. അദ്ദേഹത്തെ നിശ്ചയിക്കപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ മദീനക്കാർ എന്തു ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മദീനയെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി അവരെന്തു ചെയ്തു? ദീർഘമായ ചരിത്രം പറഞ്ഞുകൊണ്ട് മുറൂജു ദഹബിൽ പറയുന്നു, ഫജിത്മഅ അസ്സഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ അതിനുവേണ്ടി എന്തു ചെയ്തു? ഫജിത്മഅ അസ്സഗീറു വൽ കബീറു ബിമസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലുള്ള വലിയവരും ചെറിയവരും മുതിർന്നവരും കുട്ടികളും എല്ലാവരും മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചുകൂടി. എന്നിട്ടോ, വലജ്ജു ഇലല്ലാഹി വലാദു ബിഖബ്രിൻ നബിയ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാസത അയ്യാം. നോക്കൂ നിങ്ങൾ, മദീനത്തെ പള്ളിയിൽ മദീനക്കാരായ മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി. എന്നിട്ട് അവർ ചെയ്തതെന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിനെ അഭയകേന്ദ്രമാക്കി. അഭയകേന്ദ്രമാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അവർ താഴ്മയോടെ ചോദിക്കുന്നു. എന്നിട്ട് അതാ, വലജ്ജു ഇലല്ലാഹ് കഴിഞ്ഞില്ല, വലാദു ബിഖബ്രിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷെരീഫിനെ അവർ അഭയകേന്ദ്രമാക്കി. അവരെന്ന് പറഞ്ഞാരാ? മദീനയിലുള്ള സ്വഹാബികളാണ്,
താബിഉകളാണ്, അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളുമാണ് ഈ ദുആയിൽ പങ്കെടുക്കുന്നത്. സിബത്തുൻ നുജൂമിൽ ആവാലി എന്ന ഗ്രന്ഥം നോക്കിയാൽ കാണാം, വഖദ്ദമു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ വലിയ ജനാബലി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭയകേന്ദ്രമാക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് ആ നേതൃത്വ പദവി നൽകുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, ജനങ്ങളെല്ലാവരും ആ പ്രാർത്ഥനയിൽ സംഗമിക്കുന്നു. എത്ര ദിവസം? മൂന്ന് ദിവസം സഹോദരങ്ങളെ മദീനത്തെ പള്ളിയിൽ മദീനക്കാരായ മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ അഭയകേന്ദ്രമാക്കി പ്രാർത്ഥിക്കുന്നു. അക്കാരണത്തിനാൽ ആ ഗവർണറുടെ കയ്യിൽ ഫഖറജത ഫീ കഫീ ബസറത്തുൻ, ഗവർണറുടെ കയ്യിൽ ഒരു മുഴപൊന്തി, സുമ്മ ഹക്കഹ സുമ്മ സറത്ത് വസ്വദത്ത് ഫസാറത്ത് ആക്കിലത്തൻ സൗദാ, അത് വ്രണമായി മുറിയായി ചൊറിയായി അങ്ങനെ ഒരു ക്യാൻസറിൻ്റെ വക്കിലെത്തി. അദ്ദേഹം അതാ ആ മുറിവ് കാരണമായി അധികം താമസിയാതെ മരിക്കുകയും ചെയ്തു. മദീനക്കാർ എന്തൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനെ അഭയകേന്ദ്രമാക്കിയതെങ്കിൽ ആ ലക്ഷ്യം അവർ നേടിയെടുക്കുന്നു. മുറൂജു ദഹബിൽ അല്ലാമ മസ്ഊദി ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോ സ്വഹാബികൾ താബിഉകൾ അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ അഭയകേന്ദ്രമാക്കുന്നു. എന്താ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അന സയ്യിദു വുൽദി ആദം, ഞാൻ മനുഷ്യരുടെ മുഴുവനും അഭയകേന്ദ്രമാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനാണ്, അവർക്ക് വെറുപ്പുള്ളതും പ്രയാസമുള്ളതും വിഷമമുള്ളതുമായ അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റുന്നവനാണ്, അതിനെ തട്ടിമാറ്റുന്നവനാണ്, അവർക്കാവശ്യമായ കാര്യം ചെയ്തു കൊടുക്കുന്നവനാണ് ഞാൻ, അന സയ്യിദു വുൽദി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അതുകൊണ്ടാണ് സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിനെ വഫാത്തിന് ശേഷം സമീപിക്കുന്നു. ജീവിതകാലത്ത് അവരുടെ പലവിധ പ്രതിസന്ധികൾക്കും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. ശിർക്കല്ല, തൗഹീദിന് വിരുദ്ധമല്ല, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ വലിയ മഹത്വവും വലിയ പദവിയുമാണ്. അതല്ലാതെ അല്ലാഹുവിന്റെ അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവകാശപ്പെടുകയോ കൈയിട്ട് വാരിയതോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകാത്ത ഒരു അവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിവെച്ചതും അല്ല. അല്ലാഹു ജല്ല വഅല അവന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മഹോന്നതമായ സ്ഥാനം നൽകുന്നു. അതുവഴി അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹുവിന്റെ അനുമതിയോടെയും അല്ലാഹു നൽകുന്ന കഴിവോടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നു. അവരുടെ അഭയകേന്ദ്രമായി റസൂലുള്ളാഹി തങ്ങൾ മാറുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹാത്മാക്കളായ പണ്ഡിത വരേണ്യന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്തെത്തുന്നതും തങ്ങളുടെ പരാതികൾ ആവലാതികൾ പറയുന്നതും. മംഗൂസ് മൗലിദിൽ നമ്മൾ ഉരുവിടുന്നത് അതല്ലേ, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജൂഹി മാക ഫലാ തുഖയ്യിബ് മഖ്സദീ, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാൻ അവിടുത്തെ സംരക്ഷണ വലയം ആഗ്രഹിക്കുന്നു, എന്നെ തങ്ങൾ എൻ്റെ ഉദ്ദേശത്തെ തങ്ങൾ നിരാകരിക്കരുതേ നബിയേ. അള്ളാഹുവിൻ്റെ റസൂലിനെ അഭയകേന്ദ്രമായി കാണുന്നു. കേരളീയ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പ്രഭക്ക് തിരികൊളുത്തിയ മഹാനായ മഖ്ദൂം തങ്ങൾ പൊന്നാനിയിൽ നിന്ന് രചിച്ച ആ മംഗൂസ് മൗലിദ് വിശ്വാസി വൃന്ദം നൂറ്റാണ്ടുകളായി ചൊല്ലുന്നു. അവരൊക്കെ പണ്ഡിതന്മാരൊക്കെ ചൊല്ലിപ്പിക്കുന്നു, നമ്മളെക്കാളേറെ തൗഹീദ് പരിജ്ഞാനമുള്ളവർ, അള്ളാഹുവിനെ ഭയമുള്ളവർ, തഖ്വയിലും ഇബാദത്തിലും ഇൽമിലും വറയിലും സൂക്ഷ്മതയിലുമൊക്കെ നമ്മെക്കാളേറെ 100 മടങ്ങ് മുൻപന്തിയിലുള്ള മഹാത്മാക്കൾ അവരൊക്കെ ചൊല്ലുന്നു, ചൊല്ലിപ്പിക്കുന്നു. ശിർക്കല്ല, തൗഹീദിന് വിരുദ്ധമല്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നബി തങ്ങളെ നമ്മൾ അഭയകേന്ദ്രമാക്കുമ്പോൾ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനത്തിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെട്ടതാണ്. അന സയ്യിദു വുൽദി ആദം.
ഞാൻ മനുഷ്യ സന്തതികളുടെ അഭയകേന്ദ്രമാണ് എന്ന റസൂലുള്ളാഹിയുടെ ആ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷാത്കാരമാണത്. അതുകൊണ്ട് അത് ശിർക്കാവുകയില്ല, തൗഹീദിന് വിരുദ്ധമാവുകയില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. ആകുമെന്ന മിഥ്യാധാരണ അത് ഇസ്ലാമിക പ്രമാണങ്ങളെക്കുറിച്ച് കഥയില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രം അതേക്കുറിച്ച് പറയുന്നു. അല്ലാഹു ജല്ല വാല നല്ലത് മനസ്സിലാക്കാനും സത്യം ഗ്രഹിക്കാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഷഫാഅത്തും അവിടുത്തെ തിരുനോട്ടവും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.